ദൈവത്തിന് സ്തുതി. ചങ്ങനാശ്ശേരി പ്രദേശത്തിൻ്റെയും കരിസ്മാറ്റിക് സോണിൻ്റെയും നേതൃത്വത്തിൽ 40 രാവും പകലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കരുണാർത്ഥന പ്രാർത്ഥനാ യജ്ഞം 25 നവംബർ വൈകുന്നേരം വരെ ചങ്ങനാശ്ശേരി മെത്രാപൊലിത്തൻ കബറിടപ്പള്ളിയിൽ നടത്തപ്പെടുകയാണ്. 15 ദിനരാത്രങ്ങൾ പിന്നിട്ടിരിക്കുന്ന കരുണാർത്ഥന പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുക്കുവാനും സഭയ്ക്കും ദേശത്തിനും കുടുംബങ്ങൾക്കും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ഏവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപൊലിത്ത മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് സംസാരിക്കുന്നു. ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയിൽ 40 ദിനരാത്രങ്ങൾ ദീർഘിക്കുന്ന ഒരു പ്രാർത്ഥനാ യജ്ഞം നടന്നു വരികയാണ്. അതിപ്പോൾ 8 ദിവസം പിന്നിട്ടിരിക്കുന്നു. കർത്താവ് നമ്മളെ ഓർമ്മിപ്പിച്ചതുപോലെ പ്രാർത്ഥനയും ഉപവാസവും വഴിയല്ലാതെ ഈ വർഗത്തെ ദൂരെ കയറ്റാൻ സാധിക്കുകയില്ല. തിന്മയുടെ ശക്തിയെയാണ് കർത്താവ് സൂചിപ്പിക്കുക. പൈശാചിക ശക്തിയെ ദൂരെ അകറ്റുവാൻ, കീഴ്പ്പെടുത്തുവാൻ പ്രാർത്ഥനയും ഉപവാസവും ആവശ്യമാണ്. ദൈവത്തിൻ്റെ സഹായം കൂടാതെ തിന്മയെ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തിന്മയുടെ സ്വാധീനം ഏറെ വർദ്ധിച്ചു വരുന്നുണ്ട്. പലരും അതിന് അടിമപ്പെട്ടു പോകുന്നുണ്ട്. പൈശാചികമായ ദുഷ്പ്രേരണകൾക്ക് പലരും വിധേയപ്പെട്ടു പോകുന്നു. സഹോദര സ്നേഹവും ദാമ്പത്യ ബന്ധങ്ങളും കുടുംബജീവിതവും ഒക്കെ തകരുന്ന ഒരവസ്ഥാ വിശേഷം നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സമൂഹത്തെയും സഭയെയും വ്യക്തികളെയും കുടുംബങ്ങളെയും ഒക്കെ തിന്മയുടെ സ്വാധീന വലയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥനാ യജ്ഞം നടന്നു വരുന്നത്. ഞാനും ആത്മന അതിൽ പങ്കുചേരുന്നു, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ അതുല്യമായ ശക്തി തീർച്ചയായിട്ടും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ ശക്തിയാണല്ലോ പ്രാർത്ഥനയുടെ ശക്തി. ആകയാൽ ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ കഴിയുന്നതുപോലെ എല്ലാവരും പങ്കുചേരുന്നതും ആത്മന പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഇന്ന് ഏറെ പ്രയോജനം ചെയ്യും. ഞാൻ ഇതിന് തയ്യാറായിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി ദൈവത്തിന് സമർപ്പിക്കുന്നു. നിങ്ങൾ അവരുടെ ഈ പ്രാർത്ഥനയിലൂടെ ധാരാളം നന്മ സമൂഹത്തിന് കൈവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണാർത്ഥന പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ചങ്ങനാശ്ശേരി കരിസ്മാറ്റിക് സോണിൻ്റെ ഡയറക്ടർ ഫാദർ മാത്യു താനിയത്ത് സംസാരിക്കുന്നു. ചങ്ങനാശ്ശേരി പ്രദേശത്തിൻ്റെയും കരിസ്മാറ്റിക് സോണിൻ്റെയും നേതൃത്വത്തിലെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു പ്രാർത്ഥനാ യജ്ഞമാണിത്. 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥനാ യജ്ഞം ഒക്ടോബർ 17-ാം തീയതി മുതൽ നവംബർ 25-ാം തീയതി വരെയുള്ള 40 ദിവസത്തേക്ക് ദൈവമക്കൾ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രദേശത്തിൻ്റെ അഭിവൃദ്ധിക്കും നന്മയ്ക്കും, അപ്പോൾ അപകടങ്ങളും കെണികളും നിന്നൊക്കെ മോചനം കിട്ടുന്നതിന് വേണ്ടി, ധാർമ്മിക അധപ്പതനത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടി, ഭാരതത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒക്കെ ഉള്ള പല നിയോഗങ്ങളിൽ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു ശുശ്രൂഷയാണിത്. ചങ്ങനാശ്ശേരിയുടെ അഭിമന്യ പിതാവുമാർ ജോസഫ് പെരുന്തോട്ടം പിതാവിൻ്റെ നിർദ്ദേശാനുസരണം 40 ദിവസത്തെ പ്രാർത്ഥനാ യജ്ഞം ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുകയാണ്. എല്ലാവരെയും ഞാൻ ചങ്ങനാശ്ശേരി സോണിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാൻ എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഈ 40 ദിവസവും കഴിയുന്നിടത്തോളം സമയം ഈ ചങ്ങനാശ്ശേരി പള്ളിയുടെ അടുത്തുള്ള ഈ കബറിട പള്ളിയിൽ വന്നിരുന്ന് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും അങ്ങനെ അനുഗ്രഹം പ്രാപിക്കുവാനും പ്രദേശത്തിന് മുഴുവൻ ദൈവാനുഗ്രഹം ഉണ്ടാകുവാനും ഇടയാകട്ടെ. നവീകരണ പ്രവർത്തനങ്ങൾ, കരിസ്മാറ്റിക് നവീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. ആ ശുശ്രൂഷകളിലെല്ലാം പങ്കുചേരുവാനായിട്ട് ഇടയാകട്ടെ. ഇതിൻ്റെയൊക്കെ സമാപനമായിട്ട് ഡിസംബറിൽ ചങ്ങനാശ്ശേരി SB കോളേജ് കാവുകാട്ട് ഹാളിൽ വെച്ച് 27, 28, 29 തീയതികളിൽ സോണൽ കരിസ്മാറ്റിക് കൺവെൻഷൻ നടത്തുന്നുണ്ട്. അതിനും ഞാൻ പ്രത്യേകമായിട്ട് എല്ലാവരെയും ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു.
ഫാദർ മാത്യു താർണിയത്ത്. ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുക്കുവാനും സഭയ്ക്കും ദേശത്തിനും കുടുംബങ്ങൾക്കും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി.